Dear students, today we are going to discuss the question and answers related to the next part, chapter 10, Agriculture and Human Life. കൃഷിയും മനുഷ്യന്റെ ജീവിതവും എങ്ങനെയാണെന്നാണ് ഞാൻ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈറ്റ് ഡൗൺ ദി യൂസേസ് ഓഫ് റിവേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി പോയിന്റ് കൂടി ആഡ് ചെയ്യണം. ഡ്രിങ്കിങ് വാട്ടർ കുടിക്കാന്, യൂസ് ഓഫ് ഇറിഗേഷൻ ജലസേചനത്തിന്, ഇത് മാത്രമേ നമ്മൾ എഴുതിയിരുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് യൂസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിന്, യൂസ് ഫോർ ഫിഷിംഗ് അതായത് മത്സ്യബന്ധനത്തിന്, യൂസ് ഫോർ ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പോയിന്റുകൾ കൂടി അതിൽ ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ദി അതർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി റിവേഴ്സ് ഇൻ യുവർ ലൊക്കാറ്റി. നിങ്ങളുടെ ലൊക്കാറ്റിൽ റിവേഴ്സ് നേരിടുന്ന മറ്റുള്ള പ്രോബ്ലംസ് എന്തൊക്കെയെന്ന് ചോദിച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ബാങ്ക് ഷെൽവിങ്, കരയിടിച്ചില്, സാൻഡ് ഇറോഷൻ, മണൽ വാരല്, വാട്ടർ സ്കേഴ്സിറ്റി, ജലദൗർലഭ്യം, വാട്ടർ പൊല്യൂഷൻ, ജല മലിനീകരണം, ഇവേഷൻ, കൈകടത്തൽ, ഇത്രയും കൂടി ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് കൂടി അതിലും ആഡ് ചെയ്യണം. ബാക്ക്വാട്ടേഴ്സ് ആൻഡ് ലേക്സ് ഫേസസ് അവർ പ്രോബ്ലംസ് ലിസ്റ്റ് ദം ഔട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. അതിൽ നമ്മൾ രണ്ട് പോയിന്റാണ് എഴുതിയിരുന്നത്. ഡംപിങ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റിന്റെ നിക്ഷേപണം, ഡിസ്പോസിങ് ഓഫ് ഫുഡ് വേസ്റ്റ്, ഭക്ഷണ വേസ്റ്റിന്റെ നിക്ഷേപണം, ഈ രണ്ടും ആണ് എഴുതിയിരുന്നത്. ഇനി ഫില്ലിംഗ് ദി ബാക്ക് വാട്ടേഴ്സ് വിത്ത് സോയിൽ, മണ്ണ് നികത്തല്, അതായത് മണ്ണിട്ട് മൂടൽ ബാക്ക് വാട്ടേഴ്സ്, അതും കൂടി അതിൽ എഴുതി കൂട്ടിച്ചേർക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ ക്രോപ്സ് ഗ്രൗൺ ഇൻ കോസ്റ്റൽ റീജിയൻ, അതായത് തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ക്രോപ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോ കോക്കനട്ട് ആൻഡ് പാഡി ആർ ദി മെയിൻ ക്രോപ്സ് ഇൻ ദി കോസ്റ്റൽ റീജിയൻ. കോക്കനട്ട് തെങ്ങ് കൃഷിയും നെൽപാഡി എന്ന നെൽകൃഷിയുമാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ റീജിയനിലുള്ള വിളകൾ. ദി ബാക്ക് വാട്ടേഴ്സ് ഹിയർ ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ പിസിക്കൾച്ചർ, അതായത് ആ തീരപ്രദേശത്തിലെ ബാക്ക് വാട്ടേഴ്സ് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട്, മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ ക്രോപ്സ് ഗ്രൗൺ ഇൻ ദി മിഡ്ലാൻഡ് ഡൈവേഴ്സ്, ഇടനാട് പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ള ക്രോപ്സ് ഏതാണെന്നാണ്. ബിസൈഡ്സ് പാഡി, കോക്കനട്ട്, പ്ലാന്റൈൻ, എലിഫന്റ് യാം, ബട്ടർ യാം ആൻഡ് ആർക്കനട്ട്, റബ്ബർ, ടോപ്പിക്ക, കോഫി ആൻഡ് പെപ്പർ ആർ ഗ്രോൺ ഇൻ ദിസ് റീജിയൻ. അതായത് പാഡി പറഞ്ഞ നെല്ല്, കോക്കനട്ട് പറഞ്ഞ തെങ്ങ് കൃഷി, പ്ലാന്റൈൻ വാഴക്കൃഷി, എലിഫന്റ് യാം ചേനക്കൃഷി, ബട്ടർ യാം ചേമ്പ് കൃഷി, ഇവയാണ് പ്രധാനമായിട്ട് അവിടെ ഉള്ള വിളകൾ. ഇതിന് കൂടാതെ ബിസൈഡ്സ് അരാക്കനട്ട്, റബ്ബർ, ടോപ്പിയോക്ക, കോഫി ആൻഡ് പെപ്പർ. അരാക്കനട്ട് പറഞ്ഞാല് കവുങ്ങ്, നമ്മള് അടക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ സാധനം. പിന്നെ റബ്ബർ, ടാപ്പിയോക്ക പറഞ്ഞ മരച്ചിനി, കോഫി ആൻഡ് പെപ്പർ പറഞ്ഞ കുരുമുളക്, ഇതെല്ലാമാണ് ഇടനാട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ. നെക്സ്റ്റ്, മേജർ ക്രോപ്സ് ഗ്രൗൺ ഇൻ ഹൈലാൻഡ് ഏരിയ, ഹൈലാൻഡ് ഏരിയയിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഏതെല്ലാമാണെന്ന്. ദി കൂൾ ക്ലൈമറ്റ് ഓഫ് ദി ഹൈലാൻഡ് ഈസ് ഐഡിയൽ ഫോർ ടീ, കാർഡമം ആൻഡ് പെപ്പർ. അതായത് ദി കൂൾ ക്ലൈമറ്റ് ഓഫ് ഹൈലാൻഡ് ഏരിയ, ഹൈലാൻഡ് ഏരിയ ഏറ്റവും കൂടുതൽ എന്താണ് തണുപ്പ് കാലാവസ്ഥയാണ്. അപ്പൊ അതിന് പറ്റിയ വിളകളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ടീ, അതായത് ചായ, കാർഡമം പറഞ്ഞാല് ഏലം ആൻഡ് പെപ്പർ പറഞ്ഞ കുരുമുളക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള, ഏതാണ് കേരളത്തിലെ ദേശീയ ഉത്സവം? വിച്ച് മന്ത് ഈസ് ഇറ്റ്, ഇത് ഏത് മാസത്തിലാണ് നടക്കുന്നത്? ഓണം ഈസ് റീജിയണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള, ഓണാണ് കേരളത്തിലെ പരമ്പരാഗതമായ ദേശീയ ഉത്സവം. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ഹാർവസ്റ്റ് ഇൻ ദി മന്ത് ഓഫ് ചിങ്ങം, ഇത് എന്നാണ് ഉണ്ടാവാറ്? ചിങ്ങമാസത്തിന്റെ തുടക്കത്തിലാണ് ഇത് ഉണ്ടാവാറ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി ഡിസ്ട്രിക്ട് വിത്ത് നോ റെയിൽവേസ് ലൈൻസ്, വാട്ട് കുഡ് ബി ദി റീസൺ ഫോർ ദിസ്? അതായത് റെയിൽവേ ലൈൻ ഇല്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ്. ഇടുക്കി, വയനാടാണ് റെയിൽവേ ലൈൻ ഇല്ലാത്ത ഡിസ്ട്രിക്ട്. എന്താണ് ഈ റെയിൽവേ ലൈൻ ഇടുക്കി വയനാട് ഇല്ലാത്തുള്ള റീസൺ, കാരണം എന്താണെന്നാണ്. വയനാട് ആൻഡ് ഇടുക്കി ആർ പാർട്ട് ഓഫ് ദി ഹൈലാൻഡ്സ്, വയനാട് ഇടുക്കി ഹൈലാൻഡ്സിന്റെ പാർട്ടാണ്, അതായത് കുന്നുകളും മലകളും ഒക്കെയാണ് കൂടുതലുള്ളത്, മലമേഖലയാണ്.
If a railway bridge is to be built in this area, the financial cost of using it is very high. It ഇങ്ങനെയുള്ള മലമുകളിലേക്ക് നമ്മൾ റെയിൽവേലേയും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഫിനാൻഷ്യൽ കോസ്റ്റ് നല്ല കാശ് വരും അതിന് മോർ ഓവർ ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് മാൻ പവർ അതിന് പുറമെ എന്താണ് മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര കുന്നുകളും മലകളുമാണ് അപ്പോൾ മാൻ പവറും വേസ്റ്റായി പോകും നെക്സ്റ്റ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് പോർട്സ് തുറമുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം പോർട്സ് ഫോർ ദി പർപ്പസ് ഓഫ് ഫിഷിംഗ് ട്രാൻസ്പോർട്ട് ഡിഫൻസ് എക്സെട്രാ പോർട്ട് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നു പിന്നെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നു ഡിഫൻസ് പറഞ്ഞ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു ഐ ഹാവ് ആൾസോ ബീൻ ഡെവലപ്ഡ് ഇനിയും കൂടുതൽ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഐ കോർട്ട്യാർഡ് ഫാം എൻ്റെ അടുക്കളത്തോട്ടം എല്ലായിടത്ത് കൾട്ടിവേറ്റ് ഇൻ അവർ കോർട്ട്യാർഡ് ആൻഡ് ഇൻ അവർ സ്കൂൾ ക്യാമ്പസ് അതായത് ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലും സ്കൂൾ ക്യാമ്പസിലൊക്കെ ഞങ്ങൾ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഇറ്റ് ഈസ് എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ടു പ്രൊഡ്യൂസ് ദി വെജിറ്റബിൾസ് ആൻഡ് പാഡി നീഡ് ഫോർ അവർ കൺസംഷൻ ഇതെല്ലാം ഞങ്ങളുടെ നമുക്കൊരു അനുഭവമാണ് അതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് ഇറ്റ്സ് എന്നാൽ ഈ അടുക്കളത്തോട്ടം ഈ സ്കൂൾ ക്യാമ്പസിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നതിന്റെ മെറിറ്റ്സുകൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം ഒന്നാമത്തെ മെറിറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോർഷൻ ഓഫ് ഫ്രീ വെജിറ്റബിൾസ് അതായത് മരുന്നൊന്നും അടിക്കാത്ത നല്ല വെജിറ്റബിൾസ് നമ്മൾക്ക് ലഭിക്കും നെക്സ്റ്റ് പറയേണ്ടത് പ്രൊഡ്യൂസ് ദി യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ലഭിക്കും പ്രൊഡ്യൂസ് ദി യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ലഭിക്കും സേവ് അവർ ഹെൽത്ത് ഇതിന് പുറമെ എന്താണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും നെക്സ്റ്റ് വാട്ട് ആർ ദി മേജർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ കേരള കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏതെല്ലാമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ആൻഡ് കണ്ണൂർ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോടും കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും അന്താരാഷ്ട്ര വിമാനത്താവളം വിച്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഹാസ് ദി മാക്സിമം ലെങ്ത് ഓഫ് നാഷണൽ ഹൈവേസ് വൈ ഈസ് ഇറ്റ് സോ ഏത് ഫിസിയോഗ്രാഫിക് ഡിവിഷനാണ് നാഷണൽ ഹൈവേസ് ഉള്ളത് എന്നാണ് വൈസ് ഇറ്റ് സോ എന്തുകൊണ്ടാണ് ഇതിന് കാരണം നാഷണൽ ഹൈവേസ് ആർ മോർ ഇൻ കോസ്റ്റൽ റീജിയൻ തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേസ് ഉള്ളത് ദർ ആർ മോർ റോഡ്സ് ഇൻ മലനാട് ആൻഡ് ഇടനാട് കൂടുതൽ റോഡുകളും മലനാട് ഇടനാട് പ്രദേശത്താണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നു കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ റെയിൽവേ ഗതാഗതം ഇല്ലാത്ത എന്തുകൊണ്ടാണ് ദി ഈസ്റ്റേൺ സോൺ ഓഫ് കേരള ഡസ് നോട്ട് ഹാവ് റെയിൽ ട്രാൻസ്പോർട്ട് വൈ അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക ദി ഈസ്റ്റേൺ സോൺ ഓഫ് കേരള ആർ പാർട്ട് ഓഫ് ദി ഹൈലാൻഡ്സ് ഈസ്റ്റേൺ സോൺ കൂടുതലും ഏത് പാർട്ടാണ് ഹൈലാൻഡ്സ് ആണ് മലമുകളിലുള്ള If a railway bridge is to be built in this area, the financial cost of using it is very high. അതായത് ഈ മേഖലകളിൽ നമ്മൾ റെയിൽവേ ബ്രിഡ്ജ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിനാൻഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ് ഇതിനേക്കാൾ ഉപരി മോർ ഓവർ ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് മാൻ പവർ അതൊക്കെയാണ് അവിടെ റെയിൽവേയിലേയും ഇല്ല ഇത്രയുമാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇനി ലേറ്റസ്റ്റ് അസസ് ആണ് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് അത് നമ്മൾ ഒരുവിധമൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിലൊന്നും പ്രത്യേകിച്ച് ഇനിയൊന്നും എഴുതാനില്ല ഓക്കെ അപ്പൊ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എല്ലാവരും നല്ലവണ്ണം പഠിക്കുക.